എന്റെ മോളെ ഭയങ്കരമായിട്ട് ചതുക്കിയാണ് ചെയ്തത് അവൻ. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇപ്പോഴും പൈസ അടച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വതിയുടെ അച്ഛൻ കാലില്ലാതെ നടന്നിട്ട് 23 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ ആ പൈസ അടയ്ക്കുന്നത്. അത്ര വേദനയാണ് എനിക്കുള്ളത്. എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു, കരഞ്ഞു വിളിച്ച് ഞാൻ പറഞ്ഞു, സാറേ എന്റെ ഭർത്താവ് ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് എനിക്ക് പെൻഷൻ വന്നിട്ട് ഞാൻ അടയ്ക്കുന്നത്. പോലീസുകാർ ഞാൻ ഇപ്പൊ അറസ്റ്റ് ചെയ്യൂ. CSR പറഞ്ഞു 3 ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യൂന്ന് പറഞ്ഞു. DSP സാറ് പറഞ്ഞു അറസ്റ്റ് ചെയ്യൂന്ന് പറഞ്ഞു. എന്നിട്ടും അവര് അറസ്റ്റ് ചെയ്യുന്നേ ഇല്ല. എന്നിട്ടാണ് ഞാൻ മീഡിയന്റെ മുന്നിൽ പോയത്. എന്നിട്ടും അവർക്ക് ഒരു മനസാക്ഷി ഇല്ലാത്ത പോലെ ഞങ്ങൾ ഇത് ചെയ്യണം. എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂന്നാണ് പറയുന്നത്. നീതി കിട്ടിയില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യൂന്നാ പറയുന്നത്. ഒരു ദിവസം അവൾ ആത്മഹത്യ ചെയ്യാൻ നോക്കിയതാണ് അവള്. എന്നിട്ട് പോലും അവർക്ക് ഒരു മനസാക്ഷി ഇല്ല. SP സാറിന്റെ അടുത്ത് ഞങ്ങൾ പോയി, കളക്ടറുടെ അടുത്ത് ഞങ്ങൾ പോയി. പെൺകുട്ടികൾക്ക് ഇങ്ങനെ എങ്ങനെയാ നീതി കിട്ടുക ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക്? കല്യാണം കഴിഞ്ഞ് വരന്റെ വീടെത്തിയപ്പോൾ വരന്റെ പെങ്ങൾക്കും അമ്മയ്ക്കും സ്വർണവള നൽകണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയ സ്ത്രീധന പീഡനം അശ്വതിയെ ആത്മഹത്യ എന്ന മാനസികാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. അമ്മയും പെങ്ങളുമായിരുന്നു മെയിൻ കാരണം. ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അടിക്കുമായിരുന്നു എന്നെ. JCB ഓപ്പറേറ്ററായ കൊല്ലം കൊട്ടാരക്കര വാളകം സുരേഷ് ഭവനിൽ സുരേന്ദ്രന്റെയും രാധാമണിയുടെ മകൻ 33-കാരനായ സുരേഷ്, വയനാട് സുൽത്താൻ ബത്തേരി മൂലങ്കാവ് ആര്യമ്പറമ്പിൽ പരേതനായ മുരളീധരന്റെയും സിന്ധുവിന്റെയും മകൾ 27 വയസ്സുള്ള അശ്വതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ച അശ്വതിയെ മാനന്തവാടി DYSP സംഘവും എത്തിയാണ് അന്ന് പിന്തിരിപ്പിച്ചത്. ഭർത്താവിന്റെ മരണശേഷം ബാങ്കുകളിൽ നിന്നും മറ്റും വായ്പയെടുത്താണ് 3 മക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ചത്. അവരമ്മയും പെങ്ങളും വളയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തൃശ്ശൂർ ഭാഗം എത്തിയപ്പോൾ തന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നു വളയിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ചടങ്ങ് ഞങ്ങൾക്കില്ല, അപ്പോൾ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഫോഴ്സിങ് ആയിരുന്നു. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കെട്ടിക്കയറുന്ന മുമ്പ് തന്നെ അവർ വളയിട്ടിച്ചിട്ട് എന്നെ ആ വീട്ടിൽ കയറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. പെങ്ങൾക്കും അമ്മയ്ക്കും വളയിട്ട് കൊടുക്കണം എന്ന് അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് അവർ വള ഇടിപ്പിച്ചത് തന്നെ എന്നെ കൊണ്ട്. തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു തന്നിട്ടില്ല അവർ. പിന്നെ സ്വർണ്ണമൊക്കെ എടുക്കുന്ന വരെ നല്ല രീതിക്കായിരുന്നു, ഒരു 1.5 മാസം ഒക്കെ. അതിനുള്ളിൽ തന്നെ എല്ലാം സ്വർണ്ണങ്ങളും എടുത്ത് അവർ പെങ്ങളുടെ പേരിലും അമ്മേൻ്റെ പേരിൽ, പെങ്ങളുടെ ഭർത്താവിൻ്റെ പേരിൽ, എൻ്റെ ഹസ്ബൻ്റെ പേരിൽ, എൻ്റെ പേരിലൊക്കെ വെച്ചു. കാരണം പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വീട് ജപ്തിയാവും പോവാണ്, കടമുണ്ട്, വീട്ടുകാർ എന്താ കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ എടുത്തത്. പെങ്ങളുടെ കയ്യിലായിരുന്നു എൻ്റെ സ്വർണം ഉണ്ടായിരുന്നത്. അമ്മയും പെങ്ങളുടെ കയ്യിലും ഹസ്ബൻ്റെ കയ്യിലായിരുന്നു എൻ്റെ സ്വർണം മൊത്തം ഉണ്ടായിരുന്നത്. അവർ കുറേശ്ശെ എടുത്തിട്ടാണ് പണയം വയ്ക്കാനും ഒക്കെ കൊണ്ടുപോയത്. പൈസയ്ക്ക് മാത്രമാണ് അവർ എന്നെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ ഉണ്ടാക്കിയതും. എൻ്റെ അമ്മ പെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൻഷൻ കിട്ടിയിട്ടാണ് ആ പൈസ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ആ പെൻഷൻ പൈസയിലാണ് എൻ്റെ അമ്മ എന്നെ നോക്കുന്നത്. മകളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഈ അമ്മ ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയോടും നിയമപാലകരോടും യാചിക്കുകയാണ്. എനിക്ക് മോക്ക് ജീവിക്കാൻ പൈസയില്ല, ആത്മഹത്യയുടെ പക്കല് നിൽക്കുകയാണ് ഞങ്ങള്. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഇനി ആരോട് പോയി പരാതി പറയണമെന്നും അറിയത്തില്ല. മലയാളം ടെലിവിഷന് വേണ്ടി റിപ്പോർട്ടർ മഹ്റൂബ് പനമരം, വയനാട്. ചില നിമിഷങ്ങളിൽ ജീവിതം മനോഹരമായൊരു കവിതയാകും. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുടെ നിമിഷങ്ങൾ, വിജയത്തിന്റെ നിമിഷങ്ങൾ, അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും.